അസ്സലാമു അലൈക്കും. ഞാൻ ഫാത്തിമ, ചെറുകോട് താമസിക്കുന്നു, കോഴിക്കോട്ടുകാരിയാണ്. ഞാൻ 22 വർഷമായി ഇസ്ലാമിലേക്ക് വന്നിട്ട്. പഴയ പേര് ലക്ഷ്മി പാർവതി എന്നാണ്. ഇസ്ലാമതം സ്വീകരിക്കാനുണ്ടായ കാരണം ഭർത്താവ് തന്നെയാണ്. ഭർത്താവ് കള്ളൂടിയനായിരുന്നു. എനിക്ക് 3 മക്കളുണ്ട്. അവർ എന്നെ നോക്കൂലായിരുന്നു. കല്യാണം കഴിഞ്ഞ ഒരാഴ്ച പോലും നന്നായിട്ട് നിന്നിട്ടില്ല. പിന്നെ കുട്ടിക്കാലത്ത് ഈ കല്ലും മണ്ണും കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ ഇവർക്ക് ഈച്ച വന്നിരുന്നാലും കൂടി ആട്ടാൻ കഴിയാത്തല്ലേ, എന്തിനാ അതിനെ പൂജിക്കുന്നതെന്ന് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പറയാം. എനിക്ക് നല്ല അടി കിട്ടിയാണ്, കണ്ണിൽ മുളക് ഇതുവരെ ചെയ്തത്. അതൊക്കെയും തരണം ചെയ്ത് ഞാൻ അലഹമ്ദുലില്ലാഹ് അവിടെ എത്തി. ഭർത്താവാണ് ഏറ്റവും കാരണക്കാരൻ. ഇന്നും ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യനായിട്ട് ഞാൻ ബന്ധം പിരിഞ്ഞിട്ട് 28 വർഷമായി. എല്ലാവരും ഒരുപോലെയാണെന്നുള്ളതാണ്, എനിക്കതറിയാം. പക്ഷേ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഈ അരിജൻസുകളാണ് മുറ്റടിക്കാനും പശുവിന് ചാണകം വാരാനും വരിക. അപ്പോൾ മുറ്റ ചാണകം മെഴുകി വെക്കും, അവർക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും, ഒരു കുഴി കുത്തിയിട്ട് അതിൽ ഭക്ഷണം കൊടുക്കും. അപ്പോഴേ ഞാൻ എതിർക്കും. ഞാൻ പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല, മുറിച്ച് നോക്കിയാൽ എല്ലാവർക്കും അന്ന് എനിക്ക് 5 വയസ്സാണ്. എല്ലാവരും മുറിച്ച് നോക്കിയാൽ ചോര ചോപ്പല്ല, എത്രയേ പറയാനറിയുള്ളൂ, ചോര ചോപ്പല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല അറിയാം. എന്നിട്ട് അവർ ഇടുന്ന ഡ്രസ്സ് കണ്ടാൽ ആരും ഭക്ഷണം കഴിക്കില്ല. പക്ഷെ ആ മടിയിൽ വെച്ചിട്ട് എനിക്ക് മിഠായി കൊണ്ടുതരും, നാരങ്ങ മിഠായി. വീട്ടിൽ കണ്ടാൽ അടിയിട്ടു. അപ്പം എന്നോട് പറയും, അമ്പ്രാട്ടിയമ്മ അമ്പ്രാൻ കണ്ടാൽ ഒല്ലുട്ടോ അറിയും, കൊല്ലുന്ന് പറയുന്നതാണ്. അങ്ങനെയാണല്ലോ അന്നത്തെ ആൾക്കാർ സംസാരിക്കുക. അപ്പം ഞാൻ എന്തേലും കയ്യിൽ നിന്ന് മേടിച്ചിങ്ങായിട്ട് ഞാൻ വയലിടും. കണ്ടാൽ നല്ല അടിയിട്ടു. അപ്പം അറിയണ്ടത്തി അത് പിന്നെ കൊടുക്കരുത് കേട്ടോ. പെണ്ണിന് തൊടാൻ പാടില്ല, തൊട്ടായത്താണ്. പക്ഷെ തൊട്ടാൽ എവിടെ അയത്തോ ഒരു അയത്തവും ഇല്ല. മനുഷ്യരൊക്കെ ഒന്നാണ്. അള്ളാഹ് സൃഷ്ടിച്ചത് ആണും പെണ്ണും എന്നുള്ള 2 ജാതി മാത്രമാണ്. പ്രയാസങ്ങൾ പലതും ആളുകൾ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചിന് എന്നോട്, അതിലേക്ക് പോവരുത്, പിന്നെ അങ്ങനെ ചെയ്യരുത്, നിസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കും, എല്ലാം ചെയ്യാൻ. ഞാൻ പറയും പിശാചാണ്, പിശാചുള്ളൂ മുന്നിൽ വന്ന് നിൽക്കാൻ പാടില്ല. എത്രയോ ആൾക്കാർ കാലിന് ഞാൻ പിച്ചിക്കുന്നു സുജൂദ് പോകുമ്പോൾ. 22 വർഷം ഇസ്ലാമിലേക്ക് വന്നിട്ട് ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്ത് കല്യാണം കഴിഞ്ഞ് എനിക്ക് വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ നിൽക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. എൻ്റെ വീട്ടിൽ പോകരുത് എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അവരറിയാതെ പോകണമെന്നായിരുന്നു നിർബന്ധം. പക്ഷേ എൻ്റെ ഭർത്താവിനോട് ആരോ പറഞ്ഞ് അവൾ ഗൾഫ് പോകുന്നുണ്ടെന്ന്. എന്നിട്ട് അവരെ പെങ്ങളെ വീട്ടിൽ നിന്നാണ് ഞാൻ പോകുന്നത്. മുപ്പര് മാത്രം അറിയില്ല എന്നുള്ളായിരുന്നു. പെങ്ങളെ വീട്ടിൽ നിന്ന് കുഞ്ഞു മക്കളാണ് 3 മൂത്ത മോളെ 14 വയസ്സിൽ കെട്ടിച്ച് വിട്ട്, എൻ്റെ കുടുംബത്തിലേക്ക് എന്നെ കെട്ടിച്ചിട്ട്. പിന്നെ 2 പിള്ളേർ ചെറിയ പിള്ളേരാണ്. അവരെ പെങ്ങളെടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ പോയത്, മൂപ്പരെ പെങ്ങളെടുത്ത്. ആ സമയത്ത് മൂപ്പരോട് ആരോ പറഞ്ഞിങ്ങനെ എന്നെ വാവേന്ന് വിളിക്കും, വാവ എളുപ്പം പോവുകയാണല്ലോ എന്ന്. നല്ല മദ്യപിച്ചിട്ടാണ് വന്നത്. ആ പെങ്ങളെ വീട്ടിൻ്റെ വേക്കിൽ കറുത്ത ചളിവെള്ളമുണ്ട് ബാത്റൂമിൽ നിന്ന്, അവിടെ നിന്ന് ഒക്കെ ഒലിച്ചു വരുന്നത്. ആ വെള്ളത്തിൽ എന്നെ അടിച്ച് വീത്തിയിട്ട് അപ്പോൾ അയൽവാസികളൊക്കെ കൂടി. അയൽവാസികൾ കൂടിയിട്ട് പറയും, ഇനി അവളെ തൊട്ട നിൻ്റെ മേലെ ഞങ്ങൾ കയ്യൊക്കെ, ഇതുവരെ നിന്നെ ഒന്നും ചെയ്യാത്ത ആ കുട്ടീൻ്റെ സ്വഭാവം കൊണ്ടാണ്, അവൾ നല്ലൊരു വ്യക്തിയായത് കൊണ്ടാണ് നിന്നെ തൊടാത്തത്, ഉള്ള സത്യം ഞാൻ പറയുന്നത്, ഞാൻ കള്ളം പറയുന്നതല്ല. അപ്പോൾ ഇനി അവളെ തൊടരുത് എന്നാണ്. ഇന്ന് ഞാൻ വീണ്ടും വീട്ടിലേക്ക് കയറി കുളിച്ച് ഡ്രസ്സ് മാറ്റി, നാത്തൂൻ്റെ ഡ്രസ്സ് മാറ്റി സാരി ഉടുത്തിട്ടാണ് പോകുന്നത്. പോയി അടുത്തുള്ളവരാണ് എന്നെ ട്രാവൽസ് കൊണ്ടാക്കി തന്നത്. ഞങ്ങൾ 20 ആൾ ഒരു ബാച്ചിന് പോയി ആസ്പത്രിയിൽ ജോലി ചെയ്യുന്നു. പോയി അവിടുന്ന് ഞാൻ പച്ചമുളകും കഞ്ഞിയും ഞാൻ കുടിച്ചിന്, തൈരും കഞ്ഞിയും ഒക്കെ വസീമിനെ അറിയാം, തൈരും കഞ്ഞിയും കുടിച്ചിട്ട് ആ നിലക്കാണ് ഞാൻ ഇവിടെ എത്തിയത്. മുറുക്കി പിടിച്ചിട്ടാണ് മക്കളെ 3 കല്യാണം കഴിച്ച് അയച്ച്, അവരെ ഡെലിവറി കഴിച്ച് നാട്ടിലൊരു 4 ഒരു സ്ഥലവും വീട്ടിൽ വാങ്ങി ചെറിയ മോക്ക് കൊടുത്ത്, ഇവിടെ ഈ സ്ഥലവും വീടും വാങ്ങി, നാട്ടുകാരെ സഹായമുണ്ട്. അങ്ങനെ ഈ വീട് വെച്ചത് ഇത് ഞാൻ പള്ളി കമ്മിറ്റിക്ക് എഴുതിയും വെച്ചിന്. എൻ്റെ കാലശേഷം പള്ളി കമ്മിറ്റിക്ക് ഇത് ഞാൻ ആർക്കും കൊടുക്കൂല. ഇവിടുന്ന് പോയിട്ട് എനിക്കൊരു കൂലി വേണം. ഞാനതൊക്കെ വായിച്ച് പഠിച്ചൊരു വ്യക്തിയാണ്. ചെന്നെ ആരും ഒരു ഉറപ്പ് സഹായിക്കുന്നവർക്ക് അല്ല കയറും വർക്കത്ത് അവയും വാരി കോരി കൊടുക്കാറ്. ഏത് നേരവും ഞാൻ 3 എണീക്കും, പുലർച്ചയ്ക്ക് 2:30 എണീറ്റാൽ 11 റക്കാത്ത് ഞാൻ നിസ്കരിക്കും. 3 ഫിത്തറും 8 തഹജ്ജുദും. അത് കഴിഞ്ഞിൻ്റെ ഒത്തൊക്കെ കഴിയുമ്പോഴേക്ക് സുബഹിസ്കാരം വരും. അപ്പോൾ അത് സുബഹി നിസ്കരിച്ച് പോയി കിടക്കും, 8-9 വരെ കിടക്കും. ഫസ്റ്റിൽ തന്നെ ഞാൻ ആംഗ്യം കാട്ടി നിസ്കരിച്ചു. പിന്നെ ഞാൻ മലയാളത്തിൽ വായിക്കാൻ തുടങ്ങി, പിന്നെ തർജ്ജമയിൽ കൂടെ വായിക്കാൻ തുടങ്ങി,
പിന്നെ ഞാൻ ഖുർആൻ വായിച്ചു. പിന്നെ ഞാൻ എല്ലാവരോടും പറയും, ഇത് നല്ലൊരു കാര്യമാണ്. ഖുർആൻ എന്ന് പറയുന്നത് സത്യമുള്ളൊരു സാധനമാണ്. പക്ഷേ നബി പറയുന്നതൊന്നും വെറുതെ അല്ല, ഒക്കെ നല്ലതാണ്. നമുക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ. കാരണം ഖുർആൻ വായിക്കാൻ തുടങ്ങി എനിക്ക് കുറേ എൻ്റെ മനസ്സിനെ പല ടെൻഷനും ഉണ്ടായ എനിക്ക് എൻ്റെ മനസ്സിന് സന്തോഷം ഉണ്ടായിട്ടുള്ളൂ. എല്ലാം കൊണ്ടും എന്താലോചിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാവില്ലുള്ളൂ. സന്തോഷം പറഞ്ഞാൽ തീരാത്ത സമാധാനം സന്തോഷമാണ്. ആ നിസ്കാരം കഴിഞ്ഞാൽ നമ്മളെ മനസ്സിന് ഭയങ്കര റാത്താണ്. വെച്ചാൽ നമ്മൾ ചെയ്യണ ഈ ഭാഗത്ത് ആ ഈ ഭാഗത്ത് പോലെ ആകണം. വെറുതെ തലത്തിൽ മറിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ചെയ്യും പോലെ ആയിരിക്കണം. പക്ഷേ എനിക്കെല്ലാം അറിയുന്ന ഞാൻ പറയുന്നില്ല, എനിക്ക് അറിയുന്ന മാതിരി എല്ലാം ഞാൻ ഈ ഭാഗത്ത് ചെയ്യും. പിന്നെ ഫോണിലൂടെ അങ്ങനെ ഓരോന്ന് വരുമല്ലോ നമുക്ക് ഖുർആൻ ക്ലാസ്സും അതും ഇതൊക്കെ. നാട്ടിൽ എനിക്ക് വിട്ടു തരും, അതൊക്കെ ഞാൻ കേട്ട് പഠിക്കും. അതെനിക്ക് സന്തോഷമാണ് എന്താ ചാരങ്ങ് അങ്ങനെ വിട്ടു തരുന്നത്. അപ്പം അത് കേൾക്കുമ്പോൾ അധികം ഒരു സന്തോഷമാണ്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇസ്ലാമിലേക്ക് വരാൻ പറ്റുന്നവരൊക്കെ വരണം. വന്നിട്ട് ഇസ്ലാമായി ജീവിക്കണം. അള്ളാഹിനോട് നമുക്ക് അവസാനമാകുമ്പോൾ ലാ ഇലാഹില്ലല്ലാഹ് കലിമ ചൊല്ലി മരിക്കാറുള്ളാവും. എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും ജന്നത്തുൽ ഫിർദൗസിൽ സ്ഥാനം അള്ളാഹു തരട്ടെ. അവിടുന്ന് ഒരുമിച്ച് കൂട്ട് കാണാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم.